വളരെ പ്രധാനമായും പങ്കുവച്ചു. മധ്യകേരളം പൊതുവെ UDF എന്ന് പറയുമ്പോൾ പോലും ഈ സൂചിപ്പിക്കുന്ന പോലെ മാവേലിക്കര, ആലപ്പുഴയിലൊക്കെ ഇപ്പോഴും വലിയ പ്രതീക്ഷ പുലർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ഇനി നമുക്ക് മലബാറിന്റെ ഒരു രാഷ്ട്രീയം, മലബാറാണ് യഥാർത്ഥത്തിൽ വടക്കൻ കേരളത്തിലായിരുന്നു ഈ തെരഞ്ഞെടുപ്പ് പോരിന്റെ യഥാർത്ഥ ചൂട് ഉണ്ടായിരുന്നത് എന്ന് പറയാം. വടകരയടക്കമുള്ള മണ്ഡലങ്ങളൊക്കെ ഇങ്ങനെ ഏറ്റവും ഒടുവിൽ പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്നത് വരെ ഇനിയും, അതായത് ഈ വോട്ടെണ്ണൽ സമയത്തും വോട്ടെണ്ണലിന് ശേഷമൊക്കെ കടുത്ത നിയന്ത്രണമാണ് അവിടെ. അത് തന്നെയാണ് ആവേശവും ചൂടും ഒക്കെ വ്യക്തമാക്കുന്നത്. റൈറ്റ് അനീഷ്, ഈ ഇതുവരെ അതായത് തെക്കൻ കേരളവും മധ്യകേരളവും നമ്മൾ കവർ ചെയ്തു കഴിയുന്നു, ഇനിയിപ്പോൾ മലബാറിലേക്ക് എത്തുമ്പോൾ മുന്നണികളുടെ പ്രതീക്ഷ ഏറ്റവും ഒടുവിൽ എപ്രകാരമാണ്? അഭിലാഷ്, ഇത്തവണ ഏറ്റവും വാശിയേറിയ പോരാട്ടം നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ നടന്ന മേഖല മലബാറാണ്. ഈ തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലുമൊക്കെ വിജയം ഉറപ്പിച്ച ഒരുപിടി മണ്ഡലങ്ങൾ മുന്നണികൾക്കുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചായാൻ വെമ്പുന്ന ഒരുപിടി മണ്ഡലങ്ങളുള്ള സ്ഥലമാണ് മലബാർ എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. പ്രത്യേകിച്ചും ഈ കനത്ത പോരാട്ടം നടക്കുന്ന കണ്ണൂർ, കോഴിക്കോട് ജില്ലകളിലാണ് ഇതിൻ്റെ ചൂടും ചൂരും അറിയുന്നത്. കണ്ണൂരിൽ നമുക്കറിയാം MB ജയരാജൻ ഏറ്റുമുട്ടുന്നത് സിറ്റിംഗ് MP KPCC പ്രസിഡന്റ് കൂടിയായ കെ സുധാകരനോടാണ്. പക്ഷേ കെ സുധാകരനെ പോലൊരു തലയെടുപ്പുള്ള നേതാവ് അംഗത്തട്ടിൽ നിൽക്കുമ്പോഴും ആര് അംഗത്തിൽ വിജയിക്കുമെന്ന് ഇപ്പോഴും പറയാൻ കഴിയാത്ത സാഹചര്യം, ഈ എക്സിറ്റ് പോളുകൾ പോലും ഇഞ്ചോടിഞ്ച് പോരാട്ടം എന്ന് വിശേഷിപ്പിക്കുന്ന തരത്തിലേക്ക് പോരാട്ടം മുറുകിയിരിക്കുന്നു. നേരിയ വോട്ട് ശതമാനം പോലും പ്രവചിക്കാൻ കഴിയാത്ത വിധമാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ എക്സിറ്റ് പോളുകൾ വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഒരു ഇഞ്ചോടിഞ്ച് പോരാട്ടം, ആർക്ക് വേണമെങ്കിലും ജയിക്കാവുന്ന മണ്ഡലമായി കണ്ണൂർ മാറിയിരിക്കുന്നു. കോഴിക്കോട്ടേക്ക് വന്നാൽ കോഴിക്കോട് രണ്ട് മണ്ഡലങ്ങളുണ്ട്, കോഴിക്കോടും വടകരയും. ഇതിൽ വടകരയാണ് തെരഞ്ഞെടുപ്പിന്റെ ഈ പ്രഖ്യാപന സമയം മുതൽ സർപ്രൈസ് സ്ഥാനാർത്ഥികളുടെ വരവും പൂക്കുമൊക്കെ ചർച്ചയായി മാറിയ, ഒരുപക്ഷെ തെരഞ്ഞെടുപ്പ് ചിത്രത്തിൽ കേരളത്തിൽ ഏറ്റവും അധികം സ്ക്രീൻ സ്പേസ് എടുത്ത ഒരു മണ്ഡലം വടകരയാണ്. ഉശിരരായ രണ്ട് സ്ഥാനാർത്ഥികൾ, LDFന് അവർക്ക് മുന്നോട്ട് വയ്ക്കാൻ കഴിയുന്ന ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയായ KK ശൈലജ, മറുവശത്ത് UDFലെ കോൺഗ്രസിന്റെ യുവതുർക്കിയായ ഷാഫി പറമ്പിൽ. അദ്ദേഹത്തിന്റെ വരവും ആൾക്കൂട്ടത്തെ സമാഹരിക്കലും ആവേശവുമൊക്കെ നമ്മൾ കണ്ടു. മറുവശത്ത് 1000 പേര് ഒരു വശത്ത് വെച്ചാൽ 5000 പേര് മറുവശത്ത് വെക്കുന്ന രീതിയിലേക്ക് KK ശൈലജ ടീച്ചറുടെ പ്രചാരണവും പോയി. ശക്തയായ വനിതയെന്ന് വിലയിരുത്തപ്പെടുന്ന KK ശൈലജ മാധ്യമങ്ങൾക്ക് മുമ്പിൽ വിതുമ്പുന്ന കാഴ്ച, തനിക്ക് നേരെയുണ്ടായ സമൂഹ മാധ്യമത്തിലൂടെയുള്ള അതിക്രമങ്ങളിൽ പ്രതിഷേധിച്ച് അവർ നേരിട്ട് രംഗത്തെത്തുന്ന കാഴ്ച കണ്ടു. അതിനെതിരെ പിന്നീട് UDF വരുന്നു. ഏറ്റവും ഒടുവിൽ തെരഞ്ഞെടുപ്പ് ദിനം കാഫിർ പ്രചാരണവുമായി ബന്ധപ്പെട്ടുണ്ടായിരിക്കുന്ന പ്രശ്നങ്ങൾ, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ശേഷവും ഏതാണ്ട് ആഴ്ചകൾ കഴിഞ്ഞ് വോട്ടെണ്ണലിലേക്ക് എത്തുമ്പോഴും ആ അലയൊലികൾ തീർന്നിട്ടില്ല. പരസ്പരം ഇപ്പോഴും ഇരു മുന്നണികളും തമ്മിൽ ആവശ്യവുമായി ബന്ധപ്പെട്ട് വാഗ്വാദത്തിൽ ഏർപ്പെടുത്തിയിരിക്കുന്ന കാഴ്ച കണ്ടു. ഒപ്പം സംസ്ഥാനത്ത് മറ്റൊരിടത്തുമില്ലാത്ത ചില നിയന്ത്രണങ്ങൾ വടകര മണ്ഡലത്തിൽ ഏർപ്പെടുത്തിയിരിക്കുന്നു. കളക്ടർ അല്പസമയം മുമ്പ് അക്കാര്യങ്ങൾ വിശദീകരിക്കുകയും ചെയ്തിരിക്കുന്നു. നാളെ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു കഴിഞ്ഞാൽ ഒരു വാഹനജാഥ എന്ന രീതിയിൽ പ്രചരണം അല്ലെങ്കിൽ പര്യടനം നടത്താൻ കഴിയുക വടകരയിൽ അവിടുത്തെ സ്ഥാനാർത്ഥി, പുതിയ MP നിയുക്ത MP മാത്രമാവും. മറ്റുള്ളവർക്ക് വാഹനജാഥ നടത്തുന്നതിന് അനുമതിയില്ല. ഒപ്പം നാളെ വിജയിച്ച സ്ഥാനാർത്ഥികൾ, പ്രത്യേകിച്ചും വടകര മണ്ഡലത്തിൽ വിജയിച്ച സ്ഥാനാർത്ഥികൾക്കും മുന്നണികൾക്കുമാണ് ഈ പ്രകടനം നടത്താനും ആഹ്ലാദ പ്രകടനം നടത്താനും അനുമതിയുള്ളത്. പക്ഷേ ഇതൊരു നിയമം മൂലമുള്ള ഒരു സംവിധാനമല്ല, മറിച്ച് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും ഒരു സമുദായത്തോടുകൂടി ഏർപ്പെടുത്തിയ ക്രമീകരണമാണ് കളക്ടർ പറയുകയും ചെയ്തിരിക്കുന്നു. ഒപ്പം ദേശീയ തലത്തിൽ വിജയിച്ചവർക്ക് മറ്റന്നാളും അതിൻ്റെ അടുത്ത ദിവസവും ഒക്കെ പ്രചരണം നടത്താനുള്ള അവസരവുമുണ്ട്. അഭിലാഷ്, തീർച്ചയായും അതാണ് സാഹചര്യം. ഏതായാലും നമ്മുടെ നമുക്കിനി 21 മണിക്കൂർ മാത്രമാണ് ഈ യഥാർത്ഥ ഫലത്തിലേക്ക്.